Namaskaram. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിന്റെ അവസാന ലാപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇടതുപക്ഷം വർഗീയ കാർഡ് ഇറക്കി കളിച്ചെന്ന് കീഴ്ഘടകത്തിലെ സഖാക്കൾ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് വോട്ടുറപ്പിക്കാൻ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അവരുടെ മതവുമായി വെച്ച് കാണണം എന്നാണ് പാർട്ടി മേൽഘടകങ്ങളിൽ നിന്നും ബൂത്ത് കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയത് എന്നാൽ മിക്ക ബൂത്ത് കമ്മിറ്റികളും ഇത് ശിരസാ വഹിച്ചെങ്കിലും നട്ടിലുള്ള ചില ബൂത്ത് കമ്മിറ്റി സഖാക്കൾ ഇതിനെ ചോദ്യം ചെയ്തു ബൂത്ത് കമ്മിറ്റി മേൽഘടകത്തിലെ നേതാക്കൾ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരോട് വോട്ട് ചോദിക്കാൻ പാർട്ടിയിലെ മുസ്ലിം സഖാക്കളും ഹിന്ദു മതത്തിൽപ്പെട്ടവരോട് വോട്ട് അഭ്യർത്ഥിക്കാൻ ഹിന്ദു സഖാക്കന്മാരും ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ വോട്ടുറപ്പിക്കാൻ ക്രിസ്ത്യൻ സഖാക്കളും പോകണം എന്നതായിരുന്നു നിർദ്ദേശം അതായത് വോട്ടുറപ്പിക്കാൻ സ്പെഷ്യൽ സ്ക്വാഡ് ഇറങ്ങണം മുസ്ലിങ്ങളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ആ വിഭാഗത്തിലെ സഖാക്കളും ഹിന്ദുക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ആ വിഭാഗത്തിലെ സഖാക്കളും ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വീടുകൾ കേന്ദ്രീകരിച്ച് ക്രിസ്ത്യൻ സഖാക്കളും ക്യാമ്പയിൻ ചെയ്യണം എന്നാണ് കർശന നിർദ്ദേശം നൽകിയത് തിരുവനന്തപുരം സിറ്റിയിലെ പ്രധാന ബൂത്ത് കമ്മിറ്റി ഇതിനെ ശക്തമായി എതിർത്തു അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു ആത്മരോഷത്തിൽ അവർ തിരികെ ചോദിച്ചത് വോട്ടർ മുസ്ലീമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്നറിയാൻ തുണി പൊക്കി നോക്കണോ സഖാവ് എന്നാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പോലും ഇത്തരം വർഗീയത മനസ്സിൽ വെച്ച് വോട്ടുപിടുത്തം നടത്തില്ലെന്നും ആ ബൂത്ത് കമ്മിറ്റി ഭാരവാഹികൾ നേതാക്കളുടെ മുഖത്തടിച്ച് പറഞ്ഞു മതേതരത്വവും സോഷ്യലിസവും ഒക്കെ വാ നിറയെ പറഞ്ഞും പട്ടിപ്പിച്ചും നടക്കുന്നവനൊക്കെ ഒരു മറ കിട്ടിയാൽ എന്തും ചെയ്യുമെന്നതുപോലെയാണ് ബൂത്ത് കമ്മിറ്റി ഭാരവാഹികൾക്ക് തോന്നിയതെന്നും അവർ പറയുകയാണ് പാർട്ടിയുടെ നാശത്തിന്റെ അവസാന ആണി അടിക്കാനുള്ള നീക്കമായിരുന്നു അതെന്നും സഖാക്കൾ പറയുമ്പോൾ അവരുടെ തൊണ്ടയും ഇടർന്നു പക്ഷേ അപ്പോഴും നേതാക്കളെയല്ല പാർട്ടിയെ നിലനിർത്താൻ അവർക്ക് നിശബ്ദമായ മതിയാകൂ എന്ന ഗതികെട്ട അവസ്ഥയിലായി പോയെന്നും അവർ സമ്മതിക്കുന്നു ഉൾപാർട്ടി ജനാധിപത്യം എന്ന വാറോലയിൽ പാതിയും വിഴുങ്ങേണ്ടി വരുന്നത് സഹിക്കാനാവുന്നില്ല പാർട്ടിയെ ക്യാൻസർ പോലെ ബാധിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് കേരളമാകെ യു ഡി എഫ് തരംഗം അലയടിക്കാൻ കാരണമായത് വോട്ടർമാരോട് എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് പറയാൻ സഖാക്കൾ കാവുന്നില്ല നേതാക്കളെല്ലാം എ കെ ജി സെന്ററിലും സെക്രട്ടേറിയറ്റിലും ഇരിക്കുമ്പോൾ ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്ന സാധാരണ സഖാക്കളാണ് ജനങ്ങളോട് ഉത്തരം പറയേണ്ടത് അവരുടെ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുന്നത് കീഴ്ഘടകങ്ങളിലെ കൊടികുത്ത് കുഴിയെടുപ്പ് മുദ്രാവാക്യം വിളി തല്ലുകൊള്ളൽ കൊടുക്കൽ രക്തസാക്ഷിയാകൽ സഖാക്കളാണ് സ്വരം നന്നാവാത്തതിന് മൈക്ക് തല്ലി ഓടിക്കുന്നവരും നിതാന്ത ജോലിക്കിടെ വിശ്രമിക്കാൻ ഗൾഫ് നാടുകളിൽ ബെല്ലി ഡാൻസും പൊരിച്ചോട്ടകത്തിന്റെ ഇറച്ചിയും കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് നടക്കുന്നവരും ചെയ്യുന്ന കൊള്ളരുതായ്മകൾക്കെല്ലാം പി ആർ ഏജന്റുകളെ വെച്ച് ന്യായീകരിക്കുകയും ചെയ്യുന്നവർക്ക് ഇതൊന്നും അറിയണ്ട ജനങ്ങളെ അഭിമുഖീകരിക്കാൻ അവർ തയ്യാറുമല്ല പൊതുവേദികളിൽ കവലപ്രസംഗം നടത്തിയാൽ പോലും തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ കെൽപ്പില്ലാത്ത ഉൾപാർട്ടി ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്നവരല്ലേ കേൾക്കാൻ നിൽക്കുന്നത് അവിടെയും നേതാക്കൾ സേഫ് ചോദ്യം എന്നൊന്നില്ല അതിലും കൂടിയ നേതാക്കളെല്ലാം പോളിറ്റ് ബ്യൂറോയും സെക്രട്ടേറിയറ്റും ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തി കീഴ്ഘടകങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ഇതാണോ കമ്മ്യൂണിസം അതോ ഇതല്ലേ കമ്മ്യൂണിസം പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ല പക്ഷെ പാർട്ടിയെ കഴിവേറ്റാൻ നടക്കുന്ന നേതാക്കൾക്ക് വേണ്ടി ഇനി വിടുപണി ചെയ്യാനാവില്ലെന്നാണ് അവർ പറയുന്നത് പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറി പ്രതീക്ഷിക്കുക എപ്പോൾ വേണമെങ്കിലും അതുണ്ടാകുമെന്നും വിവിധ ബൂത്ത് കമ്മിറ്റികളിലെ സഹാക്കൾ പറയുന്നു അമർഷവും നാണക്കേടും ദേഷ്യവും കടിച്ചമർത്തിയാണ് അണികൾ ജീവിക്കുന്നത് തൊട്ടപ്പുറത്തെ വീട്ടിൽ വോട്ട് ചോദിക്കാനോ പാർട്ടിയുടെ നോട്ടീസ് കൊടുക്കാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് പാർട്ടി വർഗീയത കുത്തിവെച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ എന്താണ് സംഭവിക്കുന്നത് അധികാരം നഷ്ടമാകും എന്നല്ലേ ഉള്ളൂ പാർട്ടിയും പാർട്ടിയെ സ്നേഹിക്കുന്നവരും പോകുന്നില്ലല്ലോ അധികാരമുണ്ടെങ്കിൽ പാർട്ടിയുള്ളൂ എന്ന നിലയിലേക്ക് പാർട്ടിയെ കൊണ്ട് എത്തിച്ചതാരാണ് അങ്ങനെയാണോ പാർട്ടി വളർന്നു വന്നത് ജനങ്ങൾക്കൊപ്പം നിൽക്കാത്ത പാർട്ടിയെ ജനം ചവിറ്റുകോട്ടയിൽ തട്ടും അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് പരസ്യമായി ബി ജെ പിയെ വർഗീയതയുടെ വിഷവിത്തെന്ന് പറയുകയും രഹസ്യമായി വർഗീയ വിഭജനം നടത്തണമെന്ന് ആഹ്വാനവും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് ഇത് പാർട്ടിയുടെ മൂല്യച്യുതിയാണ് കാട്ടുന്നതെന്നും സഖാക്കൾ തന്നെ വിമർശിക്കുന്നു ഇതാണ് സത്യസന്ധമായ വിമർശനം ഇതാണ് സ്വയം വിമർശനം ഇതാണ് പാർട്ടിയെ പാർട്ടിയായി നിലനിർത്താനുള്ള വിമർശനം തിരുവനന്തപുരം ലോ കോളേജ് ജംഗ്ഷൻ സമീപത്ത് താമസിക്കുന്ന ഒരു മുതിർന്ന സഖാവുണ്ട് പേര് വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ നല്ല ക്ഷീണമാണ് അല്പമെങ്കിലും സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞേനെ നേരും നിറയുമില്ലാത്ത പാർട്ടിയുടെ പോക്കിനെക്കുറിച്ചും നേതാക്കളെക്കുറിച്ചും അദ്ദേഹം ഒരു പ്രതീക്ഷയായിരുന്നുവെന്ന് സഖാക്കൾ ഇപ്പോൾ തിരിച്ചറിയുകയാണ് പാർട്ടിയിലെ തെറ്റുതിരുത്തൽ ശക്തിയായി നിന്ന് ഒറ്റയാനാണ് അതാണ് നഷ്ടമായിരിക്കുന്നത് മറ്റു നേതാക്കളെല്ലാം വെറും പൊറാട്ട് നാടകക്കാരാണ് സമ്പത്തും അധികാരവും എവിടെയോ അവിടെ കമ്മ്യൂണിസം കാണുന്നവർ ഇതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നാണക്കേട് സഹിക്കാൻ ആവാതെ നിൽക്കുന്ന സഖാക്കൾ രഹസ്യമായി പറയുന്നത് ഇത്രയും വ്യക്തമായി മതവർഗീയത പറയുന്ന രാഷ്ട്രീയ കോമരങ്ങൾ വേറെ ഉണ്ടോ എന്ന് സംശയമാണ് പരസ്യമായി മതേതരത്വം പറയുകയും രഹസ്യമായി വർഗീയമായി കാണണമെന്നും പറയുന്നവർ